ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറ്റ്യാട്ടൂർ കൃഷി ഓഫീസർ ആദർശ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുറ്റ്യാട്ടൂർ പാടശേഖരത്തിലാണ്. അപ്പം ഏകദേശം 60 ഏക്കറോളം ഈ പാടശേഖരം, നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 11 പാടശേഖരം ഉള്ളതിൽ ഈ 60 ഏക്കറോളം ചെയ്യുന്ന ഒരു പാടശേഖരമാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരു പാടശേഖരമാണ് കുറ്റ്യാട്ടൂർ പാടശേഖരം. വർഷങ്ങളായിട്ട് ഈ നെൽകൃഷിയിൽ ഇറങ്ങിക്കൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കർഷക തൊഴിലാളിയും സ്വന്തമായിട്ട് കർഷകയും ഒക്കെ ആയിരുന്ന നമ്മൾ ഗിരിജേച്ചിയാണ്. ഗിരിജേച്ചി വർഷങ്ങളായിട്ട് ചെറുപ്പകാലം മുതൽ എല്ലാ വർഷവും കൃഷി നെൽകൃഷി ആക്കുന്നതാണ്, അതുകൊണ്ട് വരുമാനം ആക്കുന്നതാണ്. അപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ഗിരിജേച്ചിയോട് ചോദിച്ചാൽ. അപ്പോൾ ഗിരിജേച്ചി, ഇപ്പോൾ നമ്മളിപ്പം ആളുകൾ പൊതുവെ പറയാനുണ്ട് നെൽകൃഷി നഷ്ടമാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ച് അടുത്ത് വന്നാൽ കൃത്യമായ ക്യാമറയിൽ കിട്ടും. ഓക്കെ, അത് കിട്ടി കിട്ടുന്നത് കിട്ടുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് എന്നെ ഞാൻ വരുന്നുണ്ടല്ലോ അല്ലേ, അത് നോക്കണ്ട, അത് വെയിലടിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ എന്താ വെച്ചാല് വർഷങ്ങളായിട്ട് ഉള്ള ആണല്ലോ, ഏകദേശം എങ്ങനെയാണ് നെൽകൃഷി നഷ്ടമാണോ ലാഭമാണോ? നിങ്ങളിപ്പോ നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എപ്പോഴാണ്? നിരിയിടുമ്പോ. അതായത് ഈ അധ്വാനം, ഈ കൂലി ചെലവാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, ചെലവാണ് വരുന്നത്. ഏകദേശം നിങ്ങൾ കഴിഞ്ഞ ആൾ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും നമ്മള് മുന്നോട്ട് തരണം വെച്ച് മുന്നോട്ട് പോയല്ലോ. അപ്പൊ ഏകദേശം എത്ര തോതിലാണ് ഏകദേശം നിങ്ങൾക്ക് ഒരു സെന്റില് കൃഷി എത്ര നെൽ ഉമവിത്താണല്ലോ ഇതല്ലേ, ഉമവിത്തില് എത്ര നിങ്ങൾക്ക് ഉൽപാദനം കിട്ടി? ഒരു സെന്റിൽ 26 കിലോളം ശരാശരി കിട്ടിയിട്ടുണ്ട്, ഉൽപാദനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വെച്ചാല് പിന്നെ നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ നമുക്ക് എന്തൊക്കെ ഇനെന്തൊക്കെയാണ് വേറെ? ഇപ്പം നിങ്ങൾ നുരി വെക്കലാണോ പറിച്ചാടല്ലോ അതാ ചെയ്തിരിക്കുന്നത്? പറിച്ചാടലാണ്. ഈ പറിച്ചാടുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചെലവ് കുറയും, അപ്പൊ കളശല്യം കുറയുമ്പോ നമുക്ക് രണ്ടാമത് കളവരിക്കാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലേ. അത് വളരെ ഒരു 80% കളകൾ നന്നായിട്ട് കുറയും കുറയും ആ രീതിയിൽ. പിന്നെ വെച്ചാൽ ഒരു ആരോഗ്യം, ഇതിന് നമ്മള് ചെടികൾക്ക് ആരോഗ്യം കൂടുതലാണ്. ഈ വളങ്ങൾ നന്നായി കൊടുക്കാറുണ്ടോ? ജൈവവളം എന്തൊക്കെയാണ് കൊടുക്കാറ്? ചാണകം കൊടുക്കാറ്, പച്ചില വളങ്ങൾ. രാസവളം എന്തൊക്കെയാണ് കൊടുക്കാറ്? പൊട്ടാഷ്. ഈ മസൂരി ഫോസ് ഫോസ്ഫറസ് നന്നായി ഫോസ്ഫറസ് കണ്ട വെള്ളയാണല്ലോ അല്ലെ, ഇതാണ് അല്ലെ. അതാണ് ഈ ആരോഗ്യത്തിന് ഈ നെല്ലിൽ ഇത്ര ആരോഗ്യം കാണുന്നത് ഈ മസൂരി ഫോസ്ഫറസിന്റെ പ്രത്യേകതയാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ധർമ്മങ്ങള്, ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ വെയിലുകൾ പിടിക്കാനാണ്, രോഗപ്രതിരോധശക്തി പൊട്ടാഷാണ്, യൂറിയാണ് ഈ പച്ച നിറം കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം നല്ലൊരു വരുമാനം അല്ലെ. ഞാൻ പറഞ്ഞു നിങ്ങളെ കുടുംബം ജീവിക്കുന്നത് ഈ നെൽകൃഷി കൊണ്ട്, നെൽകൃഷി കൊണ്ടാണ്. ഏകദേശം നിങ്ങൾ എത്ര ഏക്കർ നെൽകൃഷി ആക്കുന്നത്? 4 ഏക്കർ നിങ്ങൾ നെൽകൃഷി ആക്കുന്നത് എല്ലാ വർഷവും. അപ്പം ചെയ്യുന്നത് വെച്ചാല് ഒന്നാം വളി രണ്ടാം വളി എടുക്കാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിൽ പറിച്ചു നടലാന്ന് പറഞ്ഞു, ഈ പറിച്ചു നടലിൽ ഏകദേശം എത്ര തോതിലാണ് ഒരു നമ്മൾ നേഴ്സറി ആക്കേണ്ടത് പറിച്ചിടാൻ വേണ്ടിട്ട്? ഒരു ഏക്കറിന് ഒരു 20 കിലോളം ഇത് ആവശ്യമാണ്, വിത്ത് ആവശ്യമാണ് അല്ലെ. പിന്നെ ഇത് ഒറ്റഞ്ഞാറ് ആകുമ്പോൾ വളരെ കുറവ് മതിയല്ലോ അല്ലെ, 3 കിലോളം മതി. ഒരു ഏക്കറിന് 3 കിലോളം നേഴ്സറി വെച്ചിട്ട് ഒറ്റഞ്ഞാറിൽ ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ അപ്പൊ എന്നാൽ ശരിക്കും നെൽകൃഷി കർഷകർ ഇറങ്ങുന്നത്, ഇപ്പൊ എന്റെ ഒരുപാട് കർഷക സുഹൃത്തുക്കൾ സംശയമാണ് നെൽകൃഷിയിൽ നഷ്ടം വരുന്നുണ്ടോ എന്ന് സംശയമാണ്. ശരിക്കും ഇറങ്ങിയത് ലാഭകരം തന്നെയാണല്ലേ? ഇറങ്ങിയത് ലാഭകരം തന്നെയാണ്, കുറേ ഭാഗം നമ്മൾ തന്നെ അതിന് ചെയ്യണം അല്ലെ. ഇടക്കിടെ അതിനെ വന്ന് നോക്കണം, വെള്ളം കെട്ടി നോക്കണം, വെള്ളം കെട്ടി നോക്കണം. അപ്പൊ ആ രീതിയിലാണ് പ്രശ്നങ്ങൾ. അപ്പൊ വെള്ളം ലഭ്യമാവുന്ന സ്ഥലങ്ങളിൽ, വയലുകളിലൊക്കെ നമ്മൾ നെൽകൃഷി ചെയ്യുന്നതിൽ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും ലാഭകരം തന്നെയാണോ? ലാഭകരമാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ഭക്ഷണം, നമ്മളിപ്പോ ആന്ധ്രയിലും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ വരുന്ന അരി ഒഴിവായിക്കൊണ്ട് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇതിന് ഈ കീടങ്ങൾ എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഒന്ന് ആരോഗ്യം, ഒന്ന് വളങ്ങൾ കൊടുത്ത് ആരോഗ്യം ഉണ്ടാക്കും. പിന്നെ പിന്നെ ഈ റൈസ് കേസും ഇത് കേസാക്കി നിൽക്കുന്ന ഇതുണ്ടല്ലോ, ഒരു പുഴുണ്ട്, ഇലചുറ്റി പുഴുണ്ട്. പിന്നെ മുറിച്ചിട്ടിട്ട് റൈസ് കേസ് ഹോം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറ്. അതുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണെണ്ണയിൽ മുക്കി ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറ്, മുള്ള് വലിച്ചാറാണ് ഇലച്ചുട്ടി. അത് എല്ലാ റൈസ് ലീഫ് ഹോൾഡറാണ്, ഇലചുറ്റി പുഴുവാണ്, അതിന് മുള്ള് വലിച്ചാൽ മതി. പിന്നെ കേസ് ഹോം എന്ന് പറഞ്ഞ പുഴുണ്ട്, ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഉണ്ടാവുന്നത്, നമ്മളെ കുഴൽ പുഴു എന്ന് പറയുന്നത്, അതിന് അത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് മണ്ണെണ്ണയിൽ വലിച്ചിട്ട് ചരട് വലിച്ചിട്ട് ഇറക്കിയാൽ ശരിയാവും.
ഏകദേശം ഇപ്പൊ നല്ല ഏക്കറല്ല, പാടശേഖരത്തിന് പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? ശരി, എല്ലാരും ഇവിടെ ഒന്നിച്ചാണോ ഇത് മീൻസ് നുരിയിടലും കാര്യങ്ങളും ഒക്കെ? എല്ലാരും സജീവമായി ചെയ്യും. അപ്പൊ ഞാനിവിടെ ഞാൻ ഫീൽഡിൽ വന്ന് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്ന ഈ കേൾക്കുന്ന കർഷക സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അവർക്കൊക്കെ ഒരു ഒന്നോ രണ്ടോ സെന്റ് വയലും ഉണ്ടെങ്കിൽ നമുക്ക് നെൽകൃഷിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ നല്ലൊരു വ്യത്യാസം. നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസവും മാത്രമല്ല, നമുക്ക് വീട്ടിൽ നമ്മൾ പുറത്തുള്ള അരിയെ ഡിപ്പെൻഡ് ചെയ്യാൻ, നമ്മൾ ഉണ്ടാക്കിയ അരി കഴിക്കുന്ന പ്രത്യേക ഒരു സുഖമുള്ള കാര്യമാണ് അല്ലെ ചേച്ചി? അല്ലെ, അതിന്റെ ഒരു പ്രത്യേകത കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇത്ര സമയം നമ്മൾ പാടശേഖര സെക്രട്ടറി തമ്പാനായിട്ടാണ് ഇത് ക്യാമറ പിടിച്ചത്. അപ്പൊ ക്യാമറ വാങ്ങാണ്. അപ്പോ എല്ലാവർക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം ഈ ഭാഗത്തുള്ള നെൽകൃഷിയുടെ അവസ്ഥ. ഞാനൊന്ന് പിടിക്കുകയാണ്. അപ്പോ ഒന്ന് നമ്മളെ അവസ്ഥ നെൽകൃഷിയുടെ ഒരു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കേട്ടതിന് നന്ദി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അയക്കുക. ഞാൻ പറ്റാവുന്ന രീതിയിലാണെങ്കിൽ മറുപടി പറയാം. ഇനി കർഷകരുടെ പ്രധാനപ്പെട്ട നെൽകർഷകരുടെ വല്ല നമ്പറോ ഫോൺ നമ്പറോ ആവശ്യമുണ്ടെങ്കിൽ അത് ജെന്യൂൻ ആയിട്ടുള്ള കേസിനാണെങ്കിൽ ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് കർഷകരോട് ഇറങ്ങി ഈ വർഷങ്ങളായി 30-40 വർഷം ഇതിൽ അധ്വാനിക്കുന്ന കർഷകരോട് നമുക്ക് ചോദിക്കാൻ സാധിക്കും. നന്ദി, താങ്ക് യു.